ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ തൊണ്ടമൻ ബംഗ്ലാവിലാണ് ഉള്ളത്. അപ്പോൾ ഇതിവിടെ ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ രാജാപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവിലാണ് കേട്ടോ ഗൈസ് നമ്മളത് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. തൊണ്ടമൻ കോട്ട ബംഗ്ലാവ് അല്ലെങ്കിൽ തോട്ടം സ്റ്റേസ് എന്നാണ് ഈ ഒരു ബംഗ്ലാവ് അറിയപ്പെടുന്നത്. 1920 രാജാവ് വെച്ച ഒരു ബംഗ്ലാവാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ നിങ്ങളിപ്പോ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു വീടല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അവർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റീരിയർ ഒക്കെ റെനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ ഗൈസ്, ഗസ്റ്റിനൊക്കെ താമസിക്കാനായിട്ട്. അപ്പൊ ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്റീരിയർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആ ഒരു ബംഗ്ലാവിന്റെ പഴയ തനിമയും കാര്യങ്ങളൊക്കെ അവർ ഇന്റീരിയറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി നമുക്ക് വെക്കേഷനൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പീസ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു തൊണ്ടമൻ കോട്ട ബംഗ്ലാവ്. അപ്പൊ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അത് എല്ലാം വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഗൈസ് ഇത്. അപ്പൊ ഇതൊരു 50 പ്രോപ്പർട്ടിയുടെ അകത്താണ് ഈ ഒരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ചുറ്റും ഇവർക്ക് ഏല കൃഷി, തേയില, കുരുമുളക് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൃഷി സ്ഥലമാണ് ഇതിന്റെ ചുറ്റും ഉള്ളത്. പിന്നെ ഒരു സൈഡ് ഫോറസ്റ്റും ആണ് കേട്ടോ ഗൈസ്, പക്കാ ഫോറസ്റ്റ് ആണ്. അപ്പൊ അവര് ചുറ്റും ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അനിമൽസ് ഒന്നും അകത്ത് വരാതിരിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഈ ഇന്റീരിയർ കാണുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ബംഗ്ലാവിന്റെ ആ ഒരു ഫീല് നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ കരിങ്കല്ല് കൊണ്ടാണ് മതിലുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിങ്കല്ല് കൊണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓവറായിട്ടുള്ള ചൂടോ ഓവറായിട്ടുള്ള തണുപ്പോ നമുക്ക് ഈ ഇൻസൈഡ് നമുക്ക് താമസിക്കുമ്പോൾ നമുക്ക് ഫീല് ചെയ്യത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും അവർ റെനോവേറ്റ് ചെയ്തപ്പോൾ ഇന്റീരിയർ അവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡോറൊക്കെ ഭയങ്കര ചെറുതാണ് കേട്ടോ ഗൈസ്. നമ്മൾ കുനിഞ്ഞ് വേണം നമ്മൾ റൂമിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാനൊന്ന് റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. റൂമിൻ്റെ ഡോറ് ചെറുതാണെങ്കിലും നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡബിൾ ബെഡ് റൂമാണ് കേട്ടോ ഗൈസ് ഉള്ളത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഇവർ ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വൈഫൈ ഉണ്ട്, പിന്നെ ഒരു TV ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ ഗൈസ് ഈ റൂമിൽ. ഇനി നമുക്ക് ഈ ഒരു ബംഗ്ലാവ് ഇരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു 50 പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇവിടെ നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് വെളിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഗേറ്റ് കഴിഞ്ഞ് വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തമിഴ്നാടാണ് കേട്ടോ ഗൈസ്. തമിഴ്നാട് ഏരിയയിലോട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തൊണ്ടമൻ മല തന്നെയാണ്. ആ തൊണ്ടമൻ കോട്ട എന്നറിയപ്പെടുന്ന ആ ഒരു മലയാണ് ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഗൈസ്. അപ്പം നമുക്കത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ദേ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വലിയ മലയാണ് കേട്ടോ ഗൈസ്, തൊണ്ടമൻ കോട്ട എന്നറിയപ്പെടുന്ന തൊണ്ടമൻ മല കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു മലയ്ക്ക് ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. പണ്ട് തമിഴ്നാട് ഭരിച്ചിരുന്ന തൊണ്ടമൻ എന്ന് പറഞ്ഞ രാജാവ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരുപാട് സ്വർണമൊക്കെ ആയിട്ട് ഈ ഒരു മലയുടെ മേളിൽ കയറി ചെറിയൊരു കോട്ട പണിത് ആ ഒരു കോട്ടയ്ക്കകത്ത് സ്വർണം ഒളിപ്പിച്ചു എന്നാണ് ഈ ഒരു മലയുടെ ഐതിഹ്യം കേട്ടോ ഗൈസ്. അങ്ങനെയാണ് ഇതിനൊരു തൊണ്ടമൻ കോട്ട എന്ന് ഈ മല അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സ്വർണമൊക്കെ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ ഇവിടെ ആർക്കും സ്വർണം കിട്ടിയതായിട്ടൊന്നും അറിവില്ല. പക്ഷെ ഇപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് ആ ഒരു മലയുടെ മേളിലോട്ട് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല കേട്ടോ ഗൈസ്. കാര്യം എക്സ്ട്രീം കാടാണ് പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ് അങ്ങോട്ട്. അതുകൊണ്ട് ഇപ്പം ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. എന്നാലും ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടം വരെ എത്താൻ 4 കിലോമീറ്റർ ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പേർട്ട് ഗൈഡുകൾ ആരെങ്കിലും
നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അറിയാൻ സാധിച്ചത് കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോ ഇതാണ് കേട്ടോ ഗൈസ്, അപ്പൊ തൊണ്ടമൻ മല. പിന്നെ നമ്മളിത് ഇപ്പം നിൽക്കുന്നത് തമിഴ്നാട് ഏരിയയിലാണ് കേട്ടോ ഗൈസ്. അത് മാത്രമല്ല, നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു കമ്പം തേനി ഏരിയയാണ് നമുക്ക് കംപ്ലീറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കേട്ടോ ഗൈസ്. അപ്പൊ ഈ തൊണ്ടമൻ മലയും സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് തന്നെയാണ്. പിന്നെ ഗൈസ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാറ്റ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഭയങ്കര കാറ്റാണ്, എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് നമുക്ക് ആ ഒരു ബംഗ്ലാവിൽ നിന്ന് പുറത്തു വന്ന് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഇരുട്ട് വീണിട്ടുണ്ട്, നമുക്ക് ഡിന്നർ കഴിക്കാനും സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൊണ്ടമൻ ബംഗ്ലാവിൻ്റെ രാത്രിയുള്ള ആ ഒരു വ്യൂ. അപ്പോൾ ഇപ്പം നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഗൈസ്, നല്ല രീതിയിൽ തണുപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു 20-21 ഡിഗ്രി ടെമ്പറേച്ചറാണ് കേട്ടോ ഗൈസ് ഇവിടെ ഉള്ളത്. അപ്പം ഇപ്പോൾ അവർ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ താമസിക്കുന്ന എല്ലാ ഗസ്റ്റുകൾക്കും അവർ സെപ്പറേറ്റ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യും കേട്ടോ ഗൈസ്. പിന്നെ ക്യാമ്പ് ഫയറും ഇവരിവിടെ പാട്ടൊക്കെ ഇടും. അപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ഈ ക്യാമ്പ് ഫയർ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് കേട്ടോ ഗൈസ് രാത്രി. അപ്പോൾ ഞാൻ ഇനി ഇവിടെ താമസിക്കാനുള്ള റേറ്റ്സ് കാര്യങ്ങളൊക്കെ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ അവർ പെർ പേഴ്സൺ ആണ് കേട്ടോ ഗൈസ് ചാർജ് ചെയ്യുന്നത്. പെർ പേഴ്സൺ 2400 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈവനിങ് ടീ സ്നാക്സ്, രാത്രിയുള്ള ഡിന്നർ, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ഇവർ രണ്ട് ആക്ടിവിറ്റീസും കൂടെ അവർ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഒരു 1 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. കുറിഞ്ഞിമല എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം കുറിഞ്ഞിപ്പൂ പൂത്ത കുറിഞ്ഞിമലയിലോട്ട് ഇവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകും നമ്മളെ. അത് മാത്രമല്ല, ഒരു വാട്ടർഫോൾ ട്രക്കിംഗ് കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, വാട്ടർഫോളിൽ കുളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ആ ഒരു ട്രക്കിങ്ങിൻ്റെ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.